കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികൾ മൂന്ന് പേരും CPM അംഗങ്ങൾ. ഇവരിൽ രണ്ടുപേർ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമാണ്. മാനേജർ ബിജു കരീം, സെക്രട്ടറി TR സുനിൽകുമാർ, ചീഫ് അക്കൗണ്ട് കേജൽസ് എന്നീ പ്രതികൾ പാർട്ടി അംഗങ്ങളാണെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ബിജു കരീം CPM പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും TR സുനിൽകുമാർ കരവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിന്റെ തലപ്പത്തുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ സ്ഥലങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വിറ്റഴിക്കാൻ CPM കഴിയാത്തതിനെ തുടർന്നാണ് പ്രാദേശിക നേതാക്കളും ഈ കമ്പനിയുടെ ഡയറക്ട് ബോർഡ് അംഗങ്ങളും ഇതിനു പിന്നാലെയെന്ന് അറിയാൻ കഴിഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുടെ ബിനാമി ഇടപെടലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ വൻ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കാത്തതിനെ തുടർന്ന് ഇവർ പ്രതിസന്ധിയിലായിരുന്നു. ബാങ്കിൽ വൻകിട ലോണുകൾ നൽകിയിരുന്നത് കമ്മീഷൻ വ്യവസ്ഥയിൽ എന്ന ആരോപണമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഓരോ ലോണിലും 10% കമ്മീഷൻ ഈടാക്കിയെന്നും മുൻ ബ്രാഞ്ച് മാനേജർ ബിജു വഴി തേക്കടിൽ റിസോർട്ട് നിർമ്മിക്കാനാണ് ഈ പണം ശേഖരിച്ചതെന്നും BJP ആരോപണം. 2019 മുതൽ മുൻ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നിക്ഷേപകർ പലരും പലവട്ടം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് കബളിപ്പിക്കപ്പെട്ടവർ തങ്ങളുടെ പേരിൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായും പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും തൃശൂർ റേഞ്ച് DIG കൊടുത്ത പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാനേജരായിരുന്ന ബിജുവിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പും ഭീഷണിയും നടത്തിയത്. നിരവധി പേർ ഒപ്പിട്ട ഈ പരാതി ലഭിച്ചിട്ടും പോലീസ് ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല.